ഖസാക്കിസ്ഥാനിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് ഒരു പുതിയ പോർമുഖമാണ് ഏതാണ്ട് ഒരു വ്യാഴവട്ടത്തിന് മുൻപാണ് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മുല്ലപ്പൂ വിപ്ലവങ്ങൾ അരങ്ങേറിയത് എല്ലായിടവും പശ്ചാത്തലം ഒന്നു തന്നെ ഭരിക്കുന്നത് സ്വേച്ഛാധിപതികളാണ് അതിനാൽ തന്നെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുള്ള ഭരണം വരണം ലോകമാധ്യമങ്ങൾ മുല്ലപ്പൂ വിപ്ലവങ്ങളെ വാനോളം പുകഴ്ത്തി പക്ഷേ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മുല്ലപ്പൂവിനുള്ളിൽ ഒളിച്ചിരുന്ന ഐ എസും താലിബാനും എണ്ണിയാലൊടുങ്ങാത്ത സമാധാനത്തിൻ്റെ മാടപ്രാവുകളും എല്ലാ ഭീകരതകളോടും കൂടി പുറത്തുവന്നു ഇറാഖിൽ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ആൾക്കാർ ഒരു ജനതയെ തന്നെ ഉന്മൂലനം ചെയ്തു ലോകം ചെറുവിരലക്കിയില്ല രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ആയപ്പോൾ ഐ എസ് അവരുടെ ലക്ഷ്യത്തിനടുത്തെത്തി പേർഷ്യൻ ഗൾഫിൽ നിന്ന് മെഡിറ്ററേനിയൻ തീരത്തിനടുത്തുവരെ അവർ സാമ്രാജ്യം സ്ഥാപിച്ചു പല വ്യവസ്ഥാപിത രാജ്യങ്ങളേക്കാൾ സമ്പന്നമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ആദ്യപാദത്തിലെ അതിക്രൂരമായ ഐ എസ് ഖാലിഫേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഒക്ടോബറിൽ ഐ എസ് സിറിയയുടെ മെഡിറ്ററേനിയൻ തീരം കൈയടക്കിയാൽ തങ്ങൾക്കുണ്ടാവുന്ന കാക്കസസ് മേഖലയിലെ സുരക്ഷാ സുരക്ഷാഭീഷണി മനസ്സിലാക്കിയ റഷ്യ സിറിയയിൽ സൈനികമായി ഇടപെട്ടു പല അറബ് രാജ്യങ്ങളുടെയും ഇസ്രായേലിൻ്റെയും യുഎസിൻ്റെയും സൈനിക സാങ്കേതിക പിന്തുണ ലഭിച്ചിരുന്ന ഐ എസ് തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ഭൂഖണ്ഡാന്തര ബോംബറുകളെപ്പോലും രംഗത്തിറക്കിയ റഷ്യൻ ബോംബിങ്ങിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഐ സിറിയൻ മരുഭൂമിയിൽ ആവിയായി തങ്ങളുടെ സ്വപ്നപദ്ധതിയായ പേർഷ്യൻ ഗൾഫ് മുതൽ മെഡിറ്ററേനിയൻ വരെ വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യമായ ഖാലിഫേറ്റ് നടക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഭീകര സംഘടനകൾ തങ്ങളുടെ അവശേഷിച്ച സൈനിക ശക്തി അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിയത് ആ സൈനിക ശക്തിയാണ് താലിബാൻ എന്ന പേരിൽ ഒരാഴ്ച കൊണ്ട് അമേരിക്കൻ ആയുധങ്ങളും പരിശീലനവുമുള്ള വമ്പൻ അഫ്ഗാൻ സൈന്യത്തെ ഒന്ന് പോരാടാൻ പോലും അവസരം നൽകാതെ തോൽപ്പിച്ചോടിച്ചത് താലിബാനായാലും ഐ എസ് ആയാലും മുല്ലപ്പൂവായാലും ആശയങ്ങളും രീതികളും ഒക്കെ ഒന്നു തന്നെയാണ് ആ ബഹുമുഖ ഭീകരതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിറന്നപ്പോൾ ഒരു പുതിയ മുഖം മൂടി ധരിച്ച് ഖസാക്കിസ്ഥാനിൽ പുനരവതരിച്ചത് പോലെ ചില സൈനിക വ്യൂഹങ്ങൾ കലാപകാരികൾക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴങ്ങിയെങ്കിലും മെച്ചപ്പെട്ട പരിശീലനം സിദ്ധിച്ച ഖസാഖ് കമാൻഡോകൾ ഒരു പൂവിൻ്റെ പേരു പോലും ഇടാൻ സാധിക്കുന്നതിന് മുമ്പ് കാസ്പിയൻ കടൽ തീരത്തു നിന്ന് ആരംഭിച്ച പേരില്ല വിപ്ലവത്തെ അടിച്ചമർത്തി ഖസാക്കിസ്ഥാൻ ചെറിയൊരു രാജ്യമല്ല ജനസംഖ്യ തീരെ കുറവാണെങ്കിലും യുറേനിയവും പെട്രോളിയവും പ്രകൃതിവാതകവും ഉൾപ്പെടെ വൻധാതു സമ്പത്തുള്ള ഒരു രാജ്യമാണ് ഖസാക്കിസ്ഥാൻ ആ സമ്പത്തിലാണ് ഖസാഖ് മുല്ലപ്പൂ കലാപകാരികൾക്കും അവരുടെ സ്പോൺസർമാർക്കും കണ്ണുള്ളത് ഖസാക്കിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ടൺ യുറേനിയം ശേഖരമൊക്കെ മുല്ലപ്പൂ വിദഗ്ധരുടെ കയ്യിലകപ്പെട്ടാൽ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും ലോകം ഇന്നേവരെ നേരിട്ടില്ലാത്ത ഒരു ദുരന്തത്തെ തന്നെ നേരിടേണ്ടി വരും ആദ്യ മണിക്കൂറുകളിലെ അങ്കലാപ്പിന് ശേഷം അതിശക്തമായാണ് ഖസാക്കിസ്ഥാൻ കലാപത്തെ നേരിട്ടത് അത്യാധുനിക ഇലക്ട്രോണിക് ആയുധ സംവിധാനങ്ങളോടെ റഷ്യയുടെ നേതൃത്വത്തിൽ സി എസ് ടിഒയുടെ മൂവായിരത്തിലധികം സൈനികരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സ് കൂടിയെത്തിയതോടെ ഖസാക്കിസ്ഥാൻ നിയന്ത്രണം പൂർണ്ണമായും തിരിച്ചു പിടിച്ചു അകത്തു നിന്നുള്ള അട്ടിമറി ഒഴിവാക്കാൻ എല്ലാ സുപ്രധാന സൈനിക സർക്കാർ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം സി എസ് ടി ഒ ഏറ്റെടുത്തു ഖസാഖ് സർക്കാരിൻ്റെ തീക്ഷണമായ നടപടികൾ മുല്ലപ്പൂവിൻ്റെ ആളുകൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഖസാക്കിസ്ഥാനിലെ ചില നഗരങ്ങളിലെങ്കിലും ഐ എസ് താലിബാൻ മുല്ലപ്പൂ സംഘടനകൾ വലിയ സ്വാധീന മേഖലകൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ ഇനി വരുന്ന ഏതാനും വർഷങ്ങൾ ഖസാക്കിസ്ഥാനും ലോകത്തിനും നിർണായകമായിരിക്കും